പി ജെ ജോസഫും മോൻസ് ജോസഫും എം എൽ എ സ്ഥാനം രാജിവെച്ചു. ഇരുവരും സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ടുമുൻപാണ് രാജി. അയോഗ്യതാ പ്രശ്നം ഒഴിവാക്കുന്നതിനാണ് നടപടി. സുതാര്യതയുടെ ഭാഗമായാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചതെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. അതേസമയം ചിഹ്നത്തിലെ അനിശ്ചിതത്വം വെല്ലുവിളിയാവുകയാണ്. ജോസഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി തൊടുപുഴ ബ്ലോക്ക് ഓഫീസിലെത്തി. ട്രാക്ടർ, തെങ്ങിൻ തോപ്പ്, ഫുട്ബോൾ എന്നീ ചിഹ്നങ്ങളാണ് ജോസഫ് ആവശ്യപ്പെടുന്നത്. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ അയോഗ്യതാ പ്രശ്നങ്ങൾ ഒഴിവായിരിക്കുന്നു, ചിഹ്നം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ? കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസഫും അതോടൊപ്പം തന്നെ മോൺസും പുറത്തു പോയെങ്കിലും നിലവിൽ ഒരു അയോഗ്യതാ പ്രശ്നം നിലനിന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇരുവരും എം എൽ എ ആയത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായ എന്ന നിലയിലാണ്. നിലവിൽ ചിഹ്നം അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പേര് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൽ എത്തിയെങ്കിലും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് ഇത് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു നിയമോപദേശമാണ് ലഭിച്ചത്. അല്ലെങ്കിൽ അയോഗ്യത പ്രശ്നമാകും. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് രാജിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അയോഗ്യത സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ഇത് ഈ രാജിയുടെ ഒരു പരിധിവരെ പി ജെ ജോസഫിനും അല്ലെങ്കിൽ മോൻ ജോസഫിനും മറികടക്കാമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ചിഹ്നത്തിന്റെ കാര്യത്തിലും ഇപ്പോഴും ഒരു തീർച്ചയായിട്ടില്ല. നേരത്തെ രണ്ടില ചിഹ്നം ജോസഫ് വിഭാഗത്തിന് അനുവദിക്കുന്നതിന് എതിർത്തിരുന്നു, ജോസഫ് വിഭാഗത്തിനാണ് നൽകിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപടിയായി തന്നെ കേരള കോൺഗ്രസിൽ എത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ മൂന്ന് ചിഹ്നമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന പത്രികയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇവർക്ക് ലഭിക്കും. ഫുട്ബോൾ, അതോടൊപ്പം ട്രാക്ടർ, തെങ്ങിൻ തോപ്പ് എന്നീ മൂന്ന് ചിഹ്നങ്ങളാണ്. ട്രാക്ടർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നാണ് ഇപ്പോൾ ജോസഫ് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ചിഹ്നത്തിന്റെ കാര്യത്തിൽ ഏത് ചിഹ്നം വേണമെന്നുള്ള സംബന്ധിച്ച ഒരു തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ മൂന്ന് ചിഹ്നം ഇപ്പോൾ ഇവർ തേടിയിരിക്കുകയാണ്. ഇതിൽ ഒരു ചിഹ്നം എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്യും. ശരി, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.